മേടമാസ പൂജകൾക്കും വിഷുക്കണി ദർശനത്തിനുമായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരു മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിക്കും. ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. ബിതിനും ദാസ് വിവരങ്ങൾ നൽകാൻ വേണ്ടി ചേരുന്നുണ്ട്. ബിതിൻ, മണ്ഡലകാലം മകരവിളക്കൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് സാധാരണ നിലയ്ക്ക് വിഷുക്കാലത്താണ്. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? പി ജി, എല്ലാ ക്രമീകരണങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഇത്തവണ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ ആൾക്കൂട്ട നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒഴിവായതിന് ശേഷം ഒരു വിഷുക്കാലം വരുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് സാധാരണഗതിയിൽ ആ വിഷുക്കാലത്തും മണ്ഡല മകരവിളക്ക് കാലത്തും ഒക്കെ ഉണ്ടാവാറുള്ള ഒരു തിരക്ക് ഇത്തവണ ദേവസ്വം ബോർഡ് ഈ വിഷു ആ പൂജകൾക്കായി നട തുറക്കുന്ന ദിവസങ്ങളിൽ 9 ദിവസവും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. നിലയ്ക്കൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ചെയ്യാൻ കഴിയാത്ത ആളുകൾ തീർത്ഥാടനത്തിനായി എത്തിക്കഴിഞ്ഞാൽ നിലയ്ക്കൽ സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ആ സന്നിധാനത്തേക്ക് കടക്കാൻ കഴിയും. ഏതായാലും യാതൊരുവിധ നിയന്ത്രണങ്ങൾ, ആൾക്കൂട്ട കോവിഡ് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു തീർത്ഥാടനം കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ദേവസ്വം ബോർഡ് അതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടപ്പന്തലിൽ അറ്റകുറ്റ പണികളൊക്കെ നടക്കുകയായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണതോതിൽ നടപ്പന്തലിലെ പണികളൊക്കെ തന്നെ തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ജനക്കൂട്ടം നടപ്പന്തലിൽ ഒരേ സമയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 18-ാം പടിയിലും ഒക്കെ തന്നെ ഒരേ സമയം ഒരുപാട് ആളുകൾ ഈ വിഷുക്കാലത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും 15-ാം തീയതി പുലർച്ചെയാണ് വിഷുക്കണി ദർശനം. അന്ന് പുലർച്ചെ ആ വിഷുക്കണി ദർശനം ഉണ്ടാവും. 18-ാം തീയതിയാണ് മേടമാസ വിഷുക്കണി പൂജകളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഹരിവരാസനപാടി നട അടയ്ക്കുന്നത്. വലിയ രീതിയിലുള്ള വരുമാനത്തിലടക്കം ആ അപ്പം അരവണ വിറ്റുവരവിൽ അടക്കമുള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് വെക്കുന്നത്. കാരണം ഈ നിയന്ത്രണങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഏതായാലും പമ്പാ സ്നാനം അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പൂർണ്ണതോതിലുള്ള ഒരു ഇളവ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പഴയ പോലെ ആചാരങ്ങളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷുക്കാലമാണ് കടന്നു വരുന്നത്. ഏതായാലും വലിയ ഭക്തജനങ്ങളെ തന്നെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പി ജി ബിതിനാണ് വിവരങ്ങൾ നൽകിയത്.